എ ബി സി സ്പോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. 8 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതേ ദിവസത്തിലാണ് എ ബി സി സ്പോർട്സ് എന്ന കുഞ്ഞു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മളൊരു നല്ല ഗിവ് അവേ ആയിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം അന്നേ ബാഡ്മിൻ്റനും അതിനോടനുബന്ധമായ കാര്യങ്ങളായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എ ബി സി സ്പോർട്സ് എ ബാഡ്മിൻ്റൺ കമ്പനി എന്നാണ് നമ്മൾ ഷോപ്പിന് പേര് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും സ്റ്റാർട്ടിംഗ് ലെവലിലുള്ള ഒരു ഫുള്ളി മാനുവൽ മെഷീനിലാണ് നമ്മൾ നമ്മുടെ ഗട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് എടുത്തു, പിന്നെ ഫുള്ളി സെൻസറാക്കി. ഇപ്പോൾ ദേ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷന് നമ്മൾ വീഡിയോയിൽ ചാനലിലോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞങ്ങളുടെ ബിസിനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു സ്ട്രിംഗിങ്ങിൽ വരുന്ന പാളിച്ചകൾ. ഇപ്പം എല്ലാ തുടക്കക്കാരെയും പോലെ ഞങ്ങളും മെഷീൻ വാങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് തന്നെ ചെറിയ ചെറിയ കുഞ്ഞ് പരിമിതമായ ഇൻസ്ട്രക്ഷൻസ് കേട്ടാണ് ഗട്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്ട്രിംഗിങ്ങിൽ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കംപ്ലയിൻസ് വന്നു തുടങ്ങിയപ്പോൾ അത് കൃത്യമായി ചെയ്യാൻ പഠിക്കാൻ തീരുമാനിച്ചു. കുറേ നാളുകളത്തെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ഇത് ഇപ്പോൾ നമ്മൾ ഈ ഫോർനോട്ട് ഗട്ടിങ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഫോർനോട്ട് ഗട്ടിങ് യോണെക്സിൻ്റെ ഒഫീഷ്യൽ സ്ട്രിങ്ങേഴ്സ് ചെയ്യുന്ന സ്ട്രിംഗിങ് പാറ്റേൺ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാനുള്ള വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും നമുക്കിന്ന് റിവ്യൂസാണ്. ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, അദ്ദേഹത്തിന് നമ്മളൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയേണ്ടതുണ്ട്. അദ്ദേഹം വീഡിയോയ്ക്ക് താഴെ ഫോർനോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ നമുക്ക് നല്ലൊരു പ്രോത്സാഹനമാണ് തന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് ഇന്ന് നമ്മൾ ഗട്ട് ചെയ്യാൻ എടുക്കുന്ന യോണെക്സിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആസ്ട്രോക്സ് നെക്സ്റ്റേജ് ആണ് കേട്ടോ. യോണെക്സിൻ്റെ തന്നെ BG65 സ്ട്രിങ്ങാണ് നമ്മളിന്ന് ഗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ആക്ച്വലി 10 മീറ്റർ സ്ട്രിങ് ആണ് സാധാരണ ഒരു ബാറ്റ് ഗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഈ സ്ട്രിങ് കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പ്രൊഫഷണൽ പ്ലേയേഴ്സ് എങ്ങനെ സ്ട്രിങ് ചെയ്യുന്നു എന്നതിലുപരി സ്ട്രിങ് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു എന്നുകൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. ഇതിൽ സ്ട്രിങ്ങിങ്ങിൽ വരുന്ന കോമൺ മിസ്റ്റേക്സ്, അതായത് നമ്മൾക്ക് വന്നിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്സ് നമ്മളങ്ങനെ അതെങ്ങനെ കറക്റ്റ് ചെയ്ത് ഇപ്പോൾ ചെയ്യുന്നു എന്നുള്ള കൂടിയിട്ട് കാണിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഗട്ട് ചെയ്യുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ റാക്കറ്റ് ഇതേ ഹെഡിലേക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ 4 സൈഡ് അല്ലെങ്കിൽ 6 സൈഡ് മൗണ്ട് ആണ് ഇതിനുള്ളത്. അത് മെഷീനിൻ്റെ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ മൗണ്ട് ടൈറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ റാക്കറ്റിൽ ഈ പാട് വീഴാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ അതിനൊരു പാകമുണ്ട് ടൈറ്റ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ നമ്മൾ ടൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ആണെങ്കിൽ സ്ട്രിങ് മെഷീനിൽ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് മുറിച്ചെടുത്തതിന് ശേഷം സെൻട്രലിൽ ഗ്രോമറ്റിൽ നിന്ന് തന്നെ കോർത്ത് ടൈറ്റ് ചെയ്ത് തുടങ്ങണം. സ്ട്രിംഗിങ് ഇങ്ങനെ ചെയ്യുമ്പം നോക്കേണ്ട മറ്റൊരു കാര്യമാണ് പ്രീ സ്ട്രെച്ചിങ് ചെയ്ത് സ്ട്രിംഗ് ചെയ്യുക എന്നുള്ളത്. പ്രീ സ്ട്രെച്ചിങ് നമ്മൾ ഇതിന് മുന്നേയുള്ള വീഡിയോയിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ഒന്നുകൂടെ നമ്മൾ കാണിക്കുവാണ്, ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്ത മെഷീനുകളുണ്ട്. അങ്ങനെയുള്ള മെഷീനുകളാണെങ്കിൽ സ്ട്രിങ് പുള്ളറിൽ നിന്ന് ലോക്കായതിനു ശേഷം പ്രസ് ചെയ്യുകയോ വലിക്കുകയോ ചെയ്യുക. ഫോർനോട്ട് ഇടുമ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സെൻട്രൽ ലൈൻ രണ്ടും ഒരുമിച്ച് വലിക്കുക എന്നത്. ഒരിക്കലും 2 ലൈൻ ഒരുമിച്ച് വലിക്കരുത്, കാരണം കളിക്കുന്നതിനിടെ സെൻട്രൽ ലൈൻ അകലാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു സ്ട്രിങ് വലിച്ചതിന് ശേഷം റൈറ്റ് സൈഡ്, അങ്ങനെ ലെഫ്റ്റും റൈറ്റും മാറി മാറി വലിക്കുക. റാക്കറ്റിൻ്റെ ഷേപ്പ് പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് ഇങ്ങനെ സ്ട്രിങ് വലിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ മെയിൻ ലാസ്റ്റ് സ്ട്രിങ് കോർത്ത് കെട്ടുമ്പോഴത്തേക്കും ലാസ്റ്റ് സ്ട്രിങ് നേരെ കോർത്താൽ ഏറ്റവും അറ്റത്തിട്ട് ടൈറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്നില്ല. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ഇങ്ങനെ കയറ്റി ഇറക്കിയിട്ട് കോർക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോൾ ടെൻഷൻ ലോസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ പിറകിലോട്ട് പോകുന്നുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്വീറ്റ് സ്പോട്ട് കൂടുതൽ കിട്ടാനായിട്ട് യോണെക്സിൻ്റെ സ്ട്രിംഗിങ് പാറ്റേൺ ക്രോസ് ഓർക്കുമ്പോൾ 9th ഗ്രാമറ്റിൽ നിന്നാണ് കോർത്ത് തുടങ്ങുന്നത്. നമ്മളും അതുപോലെ തന്നെ 9th ഗ്രാമറ്റിൽ നിന്നാണ് കോർത്ത് തുടങ്ങുന്നത്.
ഇപ്പോൾ എല്ലാവരും ഫോർ നോട്ട് സ്ട്രിംഗിങ് ഉണ്ടല്ലോ. ഇനിയാണ് മെയിൻ കാര്യം, നമ്മുടെ ഗിവ് അവേ. അതായത് യോനെക്സ് നെക്സ്റ്റേജിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കമ്പനി തന്നിരിക്കുന്ന റാക്കറ്റാണത്. സോ ഇന്ന് നമ്മുടെ 8th വാർഷിക ദിനമായിട്ട് ഈ ഗട്ട് ചെയ്ത നെക്സ്റ്റേജ് നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് നൽകാൻ പോവാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലിങ്ക് നിങ്ങളുടെ ബാഡ്മിൻ്റൺ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളിപ്പോൾ കളിക്കുന്ന റാക്കറ്റിൻ്റെ മോഡലൊന്നും കമൻറ്റ് ചെയ്യുക. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഈ റാക്കറ്റ് നമ്മൾ സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ ഇനിയും കിട്ടുന്ന വേറെ സമ്മാനങ്ങൾ, ഇന്ന് 20th തീയതി ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജുകളിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേർക്ക് ഞങ്ങൾ നല്ല കിടിലം ബാഡ്മിൻ്റൺ ജേഴ്സികളാണ് സമ്മാനമായി നൽകാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് ഡേറ്റ് April 30. എല്ലാവരും അതിനു മുമ്പ് കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ABC സ്പോർട്സിലൂടെ.